നമസ്കാരം. ഞാൻ ഡോക്ടർ സിസ്റ്റർ രമ്യ ജോസ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പ്രമേഹ രോഗത്തെക്കുറിച്ചാണ്. എന്താണ് പ്രമേഹ രോഗം? ഒരു വ്യക്തിയുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് അത് സാധാരണ ഉണ്ടായിരിക്കേണ്ടതിലും കൂടുതലായി കാണപ്പെടുന്ന അവസ്ഥയാണ്. ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് അത് വെറും വയറ്റിൽ 70 നും 100 നും ഇടയ്ക്കും ഭക്ഷണശേഷം അത് 140 താഴെയുമായിരിക്കും. എന്നാൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് വെറും വയറ്റിൽ 126 അതിനു മുകളിൽ പോവുകയോ അല്ലെങ്കിൽ ഭക്ഷണശേഷം അത് 200 നും മുകളിലാവുകയോ ചെയ്യുന്ന അവസ്ഥയാണ് നാം പ്രമേഹ രോഗമെന്ന് വിളിക്കുന്നത്. ഒരു വ്യക്തിക്ക് പ്രമേഹ രോഗമുണ്ടെന്ന് നമുക്കെങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? സാധാരണഗതിയിൽ പ്രമേഹ രോഗത്തെ നമ്മൾ നിശബ്ദ കൊലയാളി എന്നാണ് വിളിക്കുന്നത്. കാരണം അധികം പേരിലും ഇതൊരു ലക്ഷണമായി പ്രത്യക്ഷപ്പെടാറില്ല. എന്നാൽ ആർക്കെങ്കിലും അമിതമായ ദാഹമോ അമിതമായ വിശപ്പോ യാതൊരു കാരണവും കൂടാതെ വെയിറ്റ് കുറയുകയോ കണ്ണുകളുടെ കാഴ്ച മങ്ങുകയോ അല്ലെങ്കിൽ കാലുകൾക്ക് മരവിപ്പ് അനുഭവപ്പെടുകയോ അല്ലെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും മുറിവുണ്ടാവുമ്പോൾ അത് ഉണങ്ങാൻ താമസം വരികയോ ചെയ്താൽ ആ വ്യക്തി തീർച്ചയായും പ്രമേഹമുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രമേഹത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നതെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പ്രമേഹ രോഗം പ്രധാനമായി ബാധിക്കുന്നത് നമ്മുടെ ഹൃദയത്തെയും വൃക്കകളെയും കണ്ണുകളെയും ഞരമ്പുകളെയുമാണ്. ഇന്ന് കാഴ്ചക്കുറവിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി പറയപ്പെടുന്നത് പ്രമേഹ രോഗമാണ്. അതുപോലെ നമുക്ക് ചുറ്റുമുള്ള ഹൃദ്രോഗികളെയും വൃക്കരോഗികളെയും നോക്കിക്കഴിഞ്ഞാൽ അവരിൽ ഭൂരിഭാഗവും പ്രമേഹ രോഗികളാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇന്നൊരു റോഡപകടമുണ്ടായി കാൽപാദമോ വിരലുകളോ മുറിച്ചു മാറ്റപ്പെടുന്നതിനേക്കാൾ കൂടുതലായി പ്രമേഹ രോഗികളിലാണ് ആംബ്യൂട്ടേഷൻ അല്ലെങ്കിൽ നമ്മുടെ വിരലുകളോ കാൽപാദമോ മുറിച്ചു മാറ്റപ്പെടുന്ന അവസ്ഥ കൂടുതലായി കണ്ടുവരുന്നത്. ഒരു വ്യക്തിക്ക് പ്രമേഹ രോഗമുണ്ടെന്ന് മനസ്സിലായാൽ അതിനെ എങ്ങനെ തരണം ചെയ്യാം? ഇതിന് പ്രധാനമായും 4 മാർഗങ്ങളാണ് ഉള്ളത്. 1. ആരോഗ്യകരമായ ഭക്ഷണരീതി, 2. കൃത്യമായ വ്യായാമം, 3. റെഗുലറായിട്ടുള്ള ചെക്കപ്പ്, 4. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മെഡിസിനുകൾ കൃത്യമായി കഴിക്കുക എന്നത്. ആരോഗ്യകരമായ ഭക്ഷണരീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃത്യമായ ടൈമിൽ കൃത്യമായ അളവിൽ ഭക്ഷണം കഴിക്കുക എന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ്, അമിതമായ കൊഴുപ്പ്, പഞ്ചസാര എന്നിവയുടെ ഉപയോഗവും നാം നിയന്ത്രിക്കണം. 2. വ്യായാമം. പ്രമേഹ രോഗികളോട് സാധാരണയായി ഉപദേശിക്കുന്നത് ദിവസത്തിൽ 1/2 മണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യണമെന്നതാണ്. അത് നമുക്ക് 20 മിനിറ്റായി പല പ്രാവശ്യം ചെയ്യാം, അല്ലെങ്കിൽ അത് അരമണിക്കൂർ ഒന്നിച്ച് ചെയ്യാവുന്നതാണ്. എക്സസൈസ് എന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിലുള്ള എക്സസൈസ് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. നടക്കുക, നീന്തുക, സൈക്ലിംഗ്, അതുപോലെ തന്നെ യോഗ പോലെയുള്ള സ്ട്രെച്ചിങ് എക്സസൈസുകളും പ്രമേഹ രോഗികൾക്ക് നല്ലതാണ്. 3. റെഗുലറായിട്ടുള്ള ചെക്കപ്പ്. ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം എല്ലാ രോഗികളും ആ നിർദ്ദേശിച്ച സമയത്ത് ഷുഗർ ലെവൽ പരിശോധിക്കേണ്ടതാണ്. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 120 താഴെയും ഭക്ഷണശേഷമുള്ള ഷുഗർ 180 താഴെയും നിലനിർത്തുന്നതാണ് ഉത്തമം. അതുപോലെ തന്നെ പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കൺട്രോൾ യുവർ ABC എന്നത്. A എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് HbA1c. അത് നമ്മുടെ ശരീരത്തിലെ 3 മാസത്തേക്കുള്ള ആവറേജ് ഷുഗറിൻ്റെ അളവാണ് വ്യക്തമാക്കുന്നത്. അത് എപ്പോഴും 7 താഴെ നിലനിർത്തുന്നതാണ് ഉത്തമം. B ബ്ലഡ് പ്രഷർ. ഒരു പ്രമേഹ രോഗിയുടെ ബ്ലഡ് പ്രഷർ എപ്പോഴും 130/80 ഉത്തമം. C കൊളസ്ട്രോൾ. പ്രമേഹ രോഗികളുടെ കൊളസ്ട്രോൾ ലെവൽ, പ്രത്യേകിച്ച് ചീത്ത കൊളസ്ട്രോൾ എന്ന് വിളിക്കപ്പെടുന്ന LDL-ൻ്റെ അളവ് 100-ൽ താഴെയാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അമിതമായ ആൽക്കഹോളിൻ്റെ ഉപയോഗവും പുകവലിയും ഒഴിവാക്കുക എന്നത്. പ്രമേഹ രോഗികൾക്കുള്ള മരുന്നുകളെപ്പറ്റി പറഞ്ഞാൽ പ്രധാനമായി 2 തരത്തിലാണുള്ളത്. 1 ഓറൽ മെഡിസിൻസും 2 ഇൻസുലിനും. ഈ മെഡിസിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഭൂരിഭാഗം ജനങ്ങൾക്കുമുള്ള ഒരു തെറ്റായ ധാരണയെന്ന് പറയുന്നത് ഇത് നമ്മുടെ കിഡ്നിക്ക് ദോഷകരമാണോ എന്നുള്ളതാണ്.
എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു സത്യം, പ്രമേഹത്തിനുള്ള മരുന്നുകളോ അല്ലെങ്കിൽ ഇൻസുലിനോ ഒരിക്കലും കിഡ്നിയെ ദോഷകരമായി ബാധിക്കുകയില്ല. മറിച്ച് നമ്മുടെ വൃക്കകൾക്ക് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ രക്തത്തിലെ ക്രിയാറ്റിൻ്റെ അളവ് ഒരു പരിധിയിൽ കൂടുതലാണെങ്കിൽ നമുക്ക് ചില മരുന്നുകൾ ഉപയോഗിക്കാൻ പാടില്ല. അല്ലാതെ പ്രമേഹത്തിൻ്റെ മരുന്നുകളോ അല്ലെങ്കിൽ ഇൻസുലിനോ നമ്മുടെ കിഡ്നിയെ ബാധിക്കുകയില്ല എന്നൊരു ബോധ്യം നമ്മൾക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. ചുരുക്കത്തിൽ, പ്രമേഹം കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഈറ്റ് ഹെൽദി, ബി ആക്റ്റീവ്, തിങ്ക് പോസിറ്റീവ്. താങ്ക് യു.